നമസ്കാരം ഇനി വരുന്ന ദിവസങ്ങൾ പ്രമേഹ ചികിത്സയുടെ ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ലുകൾ ആവാൻ പോകുന്ന ദിവസങ്ങളാണ് പ്രമേഹ ചികിത്സയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ രണ്ട് യുഗങ്ങളായി പ്രമേഹ ചികിത്സയെ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് ഇൻസുലിൻ എന്ന വസ്തു കണ്ടുപിടിച്ചെടുക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടവും രണ്ട് ഇൻസുലിൻ കണ്ടുപിടിച്ചതിന് ശേഷമുള്ള കാലഘട്ടവും അങ്ങനെ രണ്ട് യുഗങ്ങളായിട്ട് നമുക്ക് കാണാം എന്തുകൊണ്ടെന്നാൽ ഇൻസുലിൻ കണ്ടുപിടിച്ചതിന് മുമ്പ് ടൈപ്പ് വൺ പ്രമേഹം പിടിക്കപ്പെട്ടാൽ മരണം സുനിശ്ചിതമായിരുന്നു യാതൊരു ചികിത്സയും ഫലിക്കാത്ത ഒരു രോഗമായിട്ടായിരുന്നു ടൈപ്പ് വൺ പ്രമേഹത്തിനെ കണ്ടുകൊണ്ടിരുന്നത് ശരീരം ക്ഷീണിച്ച് ശോഷിച്ച് മരണം വളരെ ദുസ്സഹമായ വളരെ ദുസ്സഹമായ ഒരവസ്ഥയിൽ മരണം നിശ്ചയമായും സംഭവിക്കുന്ന ഒരവസ്ഥയായിരുന്നു അങ്ങനെയുള്ളപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ലോകത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ച പ്രത്യേകിച്ച് പ്രമേഹ ചികിത്സയെ മൊത്തത്തിൽ മാറ്റിമറിച്ച ഒരു സംഭവം കാനഡയിലെ ടൊറോണ്ടോ എന്ന് പറയുന്ന സ്ഥലത്തെ യൂണിവേഴ്സിറ്റി ഓഫ് ടൊറോണ്ടോയിലെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ നേടിയെടുത്തത് അതായിരുന്നു ഇൻസുലിൻ എന്ന വസ്തുവിൻ്റെ കണ്ടുപിടുത്തം അപ്പോൾ ഇൻസുലിൻ എന്നുള്ളൊരു വസ്തു ശരീരത്തിലുണ്ട് എന്ന് അതിൻ്റെ ഏകദേശം ഒരു പതിറ്റാണ്ട് മുമ്പേ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ തന്നെ വേറൊരു ശാസ്ത്രജ്ഞൻ പറഞ്ഞിരുന്നുവെങ്കിലും ഇതിനെ ചികിത്സയ്ക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ ആർക്കും സാധിച്ചിരുന്നില്ല ആ ഒരു നേട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ബാൻറ്റിങ് ബെസ്റ്റ് മാക്കൊള്ളിപ്പ് എന്നിവ മാക്ലിയോഡ് ആൻഡ് കൊള്ളിപ്പ് എന്നിവ എന്നീ നാല് ശാസ്ത്രജ്ഞന്മാർ മൂന്ന് പേരെ പേരാണ് എല്ലാവർക്കും അറിയാവുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ നാല് പേരുണ്ട് നാലാമത്തെ വ്യക്തി അത് ശുദ്ധീകരിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു അവ ഈ നാല് പേര് ചേർന്ന് ഇൻസുലിൻ എന്ന് പറഞ്ഞ് ലോകത്തെ മാറ്റിമറിച്ച ആ വസ്തു ഒരു ചെറിയ ടൈപ്പ് വൺ പ്രമേഹ രോഗി വളരെ പ്രായം കുറഞ്ഞ ഒരു പ്രമേഹ ഒരു പയ്യൻ ലിയോണാഡ് തോംസൺ എന്ന പയ്യൻ്റെ ശരീരത്തിലേക്ക് ഇത് കുത്തിവെക്കുകയും അത് സംഭവിച്ചത് ജനുവരി പതിനൊന്നാം തീയതി എന്നിട്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആദ്യം ഒരു അലർജി വന്നു പക്ഷേ പിന്നീട് ഇവരത് ശുദ്ധീകരിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രണ്ടാമത്തെ ഡോസ് ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും മരണം നിശ്ചയമായും സംഭവം മീൻസ് കാത്തിരുന്ന കാത്തുകിടന്ന് വളരെ ദുഃഖത്തോടെ വളരെ വിഷമത്തോടെ എനിക്ക് ഏത് നിമിഷവും മരണം വരും എന്ന് വിഷമിച്ച് കിടന്ന ഈ ബാലന് ഒരു പുനർജീവിതമാണ് ഉണ്ടായത് ആ പയ്യൻ്റെ ശരീരം വീണ്ടും നന്നായി വരികയും അവൻ ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ആരോഗ്യവാനായി വളർന്നു വരികയും ചെയ്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അതിനുശേഷം കോടാനുകോടി ജനങ്ങളുടെ ജീവിതം ഇൻസുലിൻ രക്ഷിച്ചിട്ടുണ്ട് ഒരുപക്ഷെ വൈദ്യശാസ്ത്രത്തിൽ തന്നെ അതുമായി കിടപിടിക്കാവുന്ന കണ്ടുപിടുത്തങ്ങൾ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ ഇൻസുലിൻ്റെ അത്രയും അപ്പോൾ ഇൻസുലിൻ്റെ നൂറാം വാർഷികമാണ് നമ്മൾ ആഘോഷിച്ച് തുടങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ നൂറാം വാർഷിക പരിസമാപ്തിയാണ് ലോകത്ത് പല സ്ഥലങ്ങളിലും ഈ ആഘോഷങ്ങൾ അരങ്ങേറുകയായി വളരെ വലിയൊരു സംഭവമായിട്ടാണ് വൈദ്യശാസ്ത്ര രംഗം ഇതിനെ മൊത്തത്തിൽ കാണുന്നത് അപ്പോൾ ആ സന്തോഷവും ആ അഭിമാനവും എല്ലാം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഈ ഒരു എപ്പിസോഡ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഇൻസുലിനിലേക്ക് ഒരു തിരിഞ്ഞോട്ടം ആദ്യത്തെ ഇൻസുലിൻ ഒക്കെ എടുത്തുകൊണ്ടിരുന്നത് സിറിഞ്ച് ഉപയോഗിച്ചായിരുന്നു അറിയാമല്ലോ അല്ലേ ഇപ്പോഴും പല സ്ഥലങ്ങളിലും പല വ്യക്തികളും ഇൻസുലിൻ സിറിഞ്ച് ഉപയോഗിച്ച് ഇൻസുലിൻ എടുക്കുന്നുണ്ട് ഇതാണൊരു ശരാശരി ഉപയോഗിക്കുന്ന ഇൻസുലിൻ സിറിഞ്ച് നിങ്ങൾ കണ്ടു കാണും സർവ്വസാധാരണമായിട്ട് അപ്പോൾ ഒരു ചെറിയ കുപ്പിയിലാണ് ഇൻസുലിൻ വരുന്നത് ആ കുപ്പിയിൽ നിന്ന് ഈ ഇൻസുലിൻ ഇതിലേക്ക് വലിച്ചെടുക്കുകയും ഇങ്ങനെ വലിച്ചെടുക്കുകയും എന്നിട്ട് ശരീരത്തിലേക്ക് കുത്തിവെക്കുകയും ചെയ്യുന്നു അറിയാമല്ലോ അല്ലേ ഇതിപ്പോൾ കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായിട്ട് പ്രചാരത്തിലുള്ള ഒരു രീതിയാണ് ഇൻസുലിൻ സെറിഞ്ച് കുറഞ്ഞത് പത്തൊൻപത് അറുപത് എഴുപത് വർഷത്തിന് കൂടുതലായി കാണണം പലതരത്തിലുള്ള പേനകളുണ്ട് അതിനെക്കുറിച്ചൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് ദയവായി ആഗ്രഹമുള്ളവർക്ക് അത് കാണാം പിന്നീട് വന്ന ഒരു സാങ്കേതികവിദ്യയാണ് ഇൻസുലിൻ പെൻ അപ്പോൾ ഈ ഇൻസുലിൻ പെൻ സാധാരണ നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന പേന പോലെ ഇതും പലർക്കും ഉണ്ടാവും ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ സ്വയം ഇൻസുലിൻ കുത്തിവെപ്പ് എടുക്കാൻ വളരെ പ്രയോജനപ്രദമാണിത് കൃത്യമായ ഡോസിംഗ് കിട്ടും എന്ന് മാത്രമല്ല ഇൻസുലിൻ ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട് അപ്പോൾ കൂടുതൽ ലോഡിങ്ങിനൊന്നും ബുദ്ധിമുട്ടേണ്ടി വരില്ല പിന്നെ കാഴ്ചശക്തി മങ്ങിയവർക്ക് പോലും കൃത്യമായ ഡോസ് എടുക്കാവുന്ന ക്ലിക്ക് മെക്കാനിസം ലേ കേൾക്കാം നിങ്ങൾക്ക് അപ്പോൾ ഓരോ യൂണിറ്റും കൂടി വരുന്നതിനനുസരിച്ച് ക്ലിക്കിങ് സൗണ്ട് ഉണ്ടാവും അപ്പോൾ കണ്ണുകൊണ്ട് കാണാത്തവർക്ക് പോലും ഡോസ് കൃത്യമായിട്ട് എടുക്കാൻ സാധിക്കും ഇപ്പോൾ പൂജ്യത്തിലാണിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് സി അപ്പോൾ കൃത്യമായി ഡോസ് കിട്ടും എന്നുള്ളത് ഉറപ്പാക്കാം ഇതാണ് ഇപ്പോൾ ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു ഉപകരണം ഇൻസുലിൻ എടുക്കാനുള്ള ഉപകരണം സാങ്കേതികവിദ്യ മാറി വരുന്നതിനനുസരിച്ച് പുതിയ പുതിയ ഉൽപ്പന്നങ്ങളും പുതിയ പുതിയ ഉപായങ്ങളും പുതിയ പുതിയ രീതികളും വരുന്നുണ്ട് അപ്പോൾ അതിലൊന്നാണ് ഇൻസുലിൻ പമ്പ് നിങ്ങളിൽ ചിലർക്കെങ്കിലും അത് പരിചയം ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇൻസുലിൻ പമ്പിനെക്കുറിച്ച് ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു സാങ്കേതിക വിദ്യയും നിങ്ങളോട് അതിനെക്കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പേരാണ് ഇൻ പെൻ അതായത് ഇതുപോലത്തെ ഒരു പെൻ തന്നെയാണ് സംഭവം ഈടെ ആയിട്ട് വന്നേ ഉള്ളത് കേട്ടോ വളരെ പുതുമയുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇതേപോലത്തെ ഒരു പെൻ പക്ഷെ ആ പേനയുടെ നീഡിലൊരു സെൻസറുണ്ട് പേനയുടെ നീഡിൽ സൂചിയിലൊരു സെൻസറുണ്ട് ശരീരത്തിലേക്ക് ആ സൂചി ആഴ്ന്നിറങ്ങുമ്പോൾ ആ സെൻസർ ആ സമയത്ത് എത്ര ഗ്ലൂക്കോസ് ലെവലുണ്ട് എന്നുള്ളത് അളന്നെടുക്കും എന്നിട്ട് ആ ഇൻസുലിൻ പെന്നിൻ്റെ അകത്തുള്ള ഇൻസുലിൻ്റെ ഡോസ് കാൽക്കുലേറ്റ് ചെയ്യും സ്വയം അതായത് ആ സമയത്ത് ഉള്ള ഗ്ലൂക്കോസിൻ്റെ ലെവൽ എത്രയാണ് എന്നുള്ള സ്വയം അളന്നെടുത്തിട്ട് അതിനനുയോജ്യമായിട്ടുള്ള ഇൻസുലിൻ്റെ ഡോസ് അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയും കൃത്യമായ ആ ഡോസ് നിങ്ങളുടെ ശരീരത്തിലേക്ക് കുത്തിവെച്ച് എടുക്കുകയും ചെയ്യും അപ്പോൾ ഡോസ് കാൽക്കുലേഷൻ എന്നുള്ള ഒരു പ്രശ്നം ഒരു ബുദ്ധിമുട്ടാണ് ചിലർക്കെങ്കിലും ഡോസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം ഇത്രയും ബ്ലഡ് ഷുഗർ ഉണ്ട് അപ്പോൾ ഗ്ലൂക്കോമീറ്റർ കൊണ്ട് അവർ ചെക്ക് ചെയ്യും എന്നിട്ട് അടുത്തത് എത്ര യൂണിറ്റ് ഇൻസുലിൻ എടുക്കണം എന്നുള്ളൊരു പ്രശ്നം അവിടെ വരുന്നു അല്ലേ അത് ചിലർക്കെങ്കിലും ഒരു വെല്ലുവിളിയാണ് ഇവിടെ ആ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല അപ്പോൾ ഇൻ പെൻ എന്ന് പറയുന്ന ഒരു പുതിയ ഡിവൈസാണ് ഇറക്കിയിരിക്കുന്നത് ഇൻ പെൻ ഇൻസുലിൻ പെൻ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ഇൻപെൻ അതാണ് ഏറ്റവും പുതുമയുള്ള അതിൻ്റെ ഇടയിൽ അതായത് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇൻസുലിൻ ശരീരത്തിലേക്ക് കയറ്റി വിടാനുള്ള പല പല പുതുമയുള്ള രീതികളും പരീക്ഷിക്കുകയുണ്ടായി അതിൽ ചിലതാണ് ഇൻസുലിൻ സ്പ്രേ നേസൽ സ്പ്രേ ബക്കൽ സ്പ്രേ അതായത് വായലേക്ക് ഇൻസുലിൻ സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ മൂക്കിൻ്റെ ഉള്ളിലേക്ക് ഇൻസുലിൻ സ്പ്രേ ചെയ്ത് കയറ്റുക പിന്നെ ഇൻഹേൽഡ് ഇൻസുലിൻസ് പിന്നെ ഓറൽ ഇൻസുലിനെ ഇൻസുലിനെക്കുറിച്ച് പല 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 പഠനങ്ങളും നടന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഇവയൊന്നും വിജയിച്ചില്ല അതായത് ഇത്രയ്ക്ക് സാങ്കേതികം വന്നിട്ടും ഇൻസുലിൻ കുത്തിവെപ്പിലൂടെ അല്ലാണ്ട് ശരീരത്തിലേക്ക് കയറ്റി വിടാൻ ഫലപ്രദമായ ഒരു രീതി നമ്മുടെ ഇലിപ്പോഴില്ല എല്ലായിടത്തും ഇൻസുലിൻ ഇഞ്ചക്റ്റബിളായിട്ട് മാത്രമേ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അതുമാത്രമാണ് ഇൻസുലിനെക്കുറിച്ച് എടുത്തു പറയത്തക്ക ഒരു ദോഷം വേണമെങ്കിൽ പറയാവുന്ന ഒരു ദോഷം അതുമാത്രേ ഉള്ളൂ വേറെ എങ്ങനെ നോക്കിയാലും ഇൻസുലിൻ ആണ് ഇപ്പോഴും ഗോൾഡ് സ്റ്റാൻഡേർഡ് പ്രമേഹ ചികിത്സയിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് നൂറ് വർഷത്തെ പാരമ്പര്യം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ശതാബ്ദി ആഘോഷങ്ങളാണ് എന്നിട്ട് പോലും ഇൻസുലിൻ്റെ സ്ഥാനമെടുക്കാൻ അല്ലെങ്കിൽ ഇൻസുലിനെ സ്ഥാനഭ്രഷ്ടനാക്കാൻ ഇതുവരെ ഒരു ഒരു മരുന്നിനും സാധിച്ചിട്ടില്ല അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ അപ്പർ ലിമിറ്റ് ഓഫ് ഡോസിങ് അതായത് ഡോസിൻ്റെ മാക്സിമം ലിമിറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ലാത്ത ചുരുക്കം ചില മരുന്നുകളിൽ ഒന്നാണ് ഇൻസുലിൻ എത്ര ഡോസ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം പത്ത് യൂണിറ്റ് തുടങ്ങി നൂറ് യൂണിറ്റ് നൂറ്റി അൻപത് യൂണിറ്റ് ഇരുന്നൂറ് യൂണിറ്റ് കൊടുത്താലും ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണതെങ്കിൽ നൂറ് ശതമാനം ന്യായമാണ് അപ്പോൾ അപ്പർ ലിമിറ്റ് ഇല്ലാത്ത ഡോസിങ്ങിൻ്റെ കാര്യത്തിൽ അപ്പർ ലിമിറ്റ് ഇല്ലാത്ത ഒരു മരുന്നാണ് ഇൻസുലിൻ എന്ന് ഓർമ്മ വയ്ക്കുക പോയിന്റ് നമ്പർ വൺ പോയിൻറ് നമ്പർ ടു ഇൻസുലിൻ അലർജി ഇതുവരെ ആരിലും കേട്ടിട്ടില്ല വേറെ എല്ലാ മരുന്നിനും ഇൻസുലിൻ അലർജി ഉണ്ട് പക്ഷേ എല്ലാ മരുന്നിനും അലർജി ഉണ്ടെങ്കിലും ഇൻസുലിൻ അലർജി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇതുവരെ ഇല്ല ഓർമ്മയാണ് ഗർഭാവസ്ഥയിലും കൊച്ചുകുട്ടികളും ഏത് പ്രായക്കാരിലും നമുക്ക് ധൈര്യത്തോടെ കൊടുക്കാവുന്ന ഒരു മരുന്നാണ് ഇൻസുലിൻ ഏത് പ്രായക്കാരും ഏതവസ്ഥയിലും ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് പേഷ്യൻസ് ആണെങ്കിലും ഐ സിയുയിൽ കിടക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിലും പ്രീ ഓപ്പ് പോസ്റ്റ് ഓപ്പ് പേഷ്യൻ്റ് ആണെങ്കിലും ഏത് ഘട്ടത്തിലും കൊടുക്കാവുന്ന വേറെ മരുന്നുകളായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഇല്ലാത്ത ഒരു മരുന്നാണ് ഇൻസുലിൻ ഇൻട്രാക്ഷൻ മരുന്നുകളായിട്ട് കേട്ടോ ഇൻട്രാക്ഷൻ ഇപ്പോൾ ആൽക്കഹോളൊക്കെ ആയിട്ട് ഇൻട്രാക്ഷൻ ഉണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല പക്ഷേ വേറെ മരുന്നുകൾ ഇപ്പോൾ പ്രമേഹത്തിന് കൊടുക്കുന്ന വേറെ ഒരു മരുന്നായിട്ട് ഇൻട്രാക്ഷൻ ഇല്ലാത്ത ഒരു മരുന്നാണ് ഇൻസുലിൻ പിന്നെ ശരീര പ്രമേഹ രോഗികളിൽ സ്ഥിരമായി കാണാവുന്ന കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ ലിവർ ഡിസീസ് ഇതുപോലത്തെ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാവുന്ന മരുന്നുകളിൽ വളരെ ചുരുക്കമുള്ളു അതിലൊന്നാണ് ഇൻസുലിൻ അപ്പോൾ ഇൻസുലിൻ്റെ ഇത്രയ്ക്ക് ഗുണങ്ങളുണ്ട് എന്നാലും പലർക്കും ഇൻസുലിൻ പേടിയാണ് അല്ലേ ഇൻസുലിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അതൊരു ഡെത്ത് സെൻറ്റൻസ് ആണ് അതായത് ഇൻസുലിൻ എടുക്കാൻ ഡോക്ടർ പറഞ്ഞു ഇനി എൻ്റെ ജീവിതം കട്ടപ്പോകുകയാണ് അതായത് ഇനി എനിക്ക് രക്ഷയില്ല എന്നുള്ള രീതിയിലാണ് പലരും കാണുന്നത് പക്ഷേ ഇവിടെ വരുന്ന രോഗികളങ്ങനെയല്ല ചിന്തിക്കുന്ന പലരും ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇവിടെ വന്നത് അവർ ഇൻസുലിനൊക്കെ നമുക്ക് പലരുടെയും ഇൻസുലിൻ നിർത്താൻ സാധിച്ചിട്ടുണ്ട് ആവശ്യമില്ല എന്ന് നമുക്ക് തോന്നിയതുകൊണ്ട് കൊണ്ട് അവർ നിർത്തിയിട്ടുമുണ്ട് അപ്പോൾ ഈസ് അനദർ വെരി ഫ്ലെക്സിബിൾ മെഡിസിൻ എപ്പോൾ വേണമെങ്കിലും നമുക്ക് തുടങ്ങാം എത്ര നാളത്തേക്ക് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം ഒരു ദിവസം ഒരാഴ്ച ഒരു മാസം ഒരു വർഷം അങ്ങനെ എത്ര നാളത്തേക്കും വേണമെങ്കിലും നമുക്ക് കൊടുത്തിട്ട് നിർത്താവുന്ന വളരെ ഫ്ലെക്സിബിലിറ്റി ഉള്ളൊരു മോളിക്യൂളാണ് ഇൻസുലിൻ ഇത്രയും ഫ്ലെക്സിബിലിറ്റി വേറെ ഒരു മരുന്നിനും ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇപ്പോഴത്തെ ഇൻസുലിൻ്റെ വെറൈറ്റിയെക്കുറിച്ച് പറയാൻ വേറൊരു എപ്പിസോഡ് തന്നെ വേണം അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ബട്ട് വീൽ കം അപ്പ് ഇത് റിവൈസ്ഡ് എപ്പിസോഡ് ഒരു അതിലൊരു റിവിഷൻ ആവശ്യമാണെന്ന് തോന്നുന്നുണ്ട് വിൽ കം അപ്പ് വിത്ത് ദാറ്റ് സൂൺ ഇപ്പോൾ തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക അപ്പോൾ ശതാബ്ദി ആഘോഷങ്ങൾ നമുക്ക് പൊടിപൂരമാക്കണം ഇൻസുലിൻ്റെ അല്ലേ ഇത്രയും മാത്രം നമ്മുടെ ജീവിതം മാറ്റിമറിച്ച ഒരു മരുന്ന് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം യഥാർത്ഥത്തിൽ ഇൻസുലിന് നമ്മൾ മരുന്ന് എന്നുള്ളതിലുപരി ശരീരത്തിൻ്റെ അത്യന്താപേക്ഷികമായിട്ടുള്ള ഒരു ഹോർമോണായിട്ട് തന്നെ വേണം കാണാൻ ഒരു മരുന്ന് എന്നുള്ളതിലുപരി പക്ഷേ നമ്മൾ പ്രമേഹത്തിന് അത് കുത്തിവയ്പെടുക്കുമ്പോൾ നമുക്കൊരു തോന്നലുണ്ടാവും അതൊരു മരുന്നാണെന്ന് ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് അതിൻ്റെ അഭാവം കാരണമാണ് പ്രമേഹം ഉണ്ടാകുന്നത് വി ഓൾ നോ ദാറ്റ് അപ്പോൾ ഇൻസുലിനെ വെറൊരു മരുന്നായിട്ട് കാണരുത് എത്രയോ ജീവനുകൾ രക്ഷിച്ച ഒരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ വേണം ഇൻസുലിനെ നമ്മൾ കാണാൻ അപ്പോൾ ഇൻസുലിനെക്കുറിച്ചുള്ള ചിലർക്കെങ്കിലും ഉള്ള ചില തെറ്റിദ്ധാരണകളും ആശങ്കകളും ഈ ഒരു എപ്പിസോഡ് കണ്ടതോടെ മാറുമെന്നും ഇൻസുലിനോട് നമുക്കൊരു ചെറിയ ബഹുമാനവും ഒരു സ്നേഹവും അല്ലേ ഒക്കെ ചെറുതായിട്ടെങ്കിലും ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ അപ്പോൾ ഒരിക്കൽ കൂടി ഈ ചാനലിൻ്റെ സ്ഥിരം പ്രേക്ഷകരായ നിങ്ങൾക്കും പുതുതായി ഈ ചാനൽ കാണാൻ വന്നിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങളെയും എല്ലാവരെയും നന്ദി പറയുന്നു അതിൻ്റെ കൂടെ തന്നെ ദയവായി നിങ്ങളുടെ ലൈക്സ് അടയാളപ്പെടുത്തുക എന്നിട്ട് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും എന്നിട്ട് നോട്ടിഫിക്കേഷൻ അയക്കൺ ബെല്ലായിക്കൺ അമർത്താൻ മറക്കരുത് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടേതായ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ദയവായി അത് നമ്മളായിട്ട് പങ്കുവയ്ക്കുക എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം